വളരെ ക്ലോസ് കോണ്ടാക്ട്. ഇപ്പം ഈ മോൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ സാമ്പിൾ പരിശോധിച്ചു, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ അത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സാമ്പിളുകളും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ ആ പരിശോധനകൾ കൃത്യമായി തന്നെ നടക്കും. ഒരാൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ച 11 സാമ്പിളുകളും നെഗറ്റീവായതോടെ നിപ്പ ആശങ്കയ്ക്ക് ആശ്വാസം. കഴിഞ്ഞ ദിവസം മരിച്ച പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14-കാരന്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 12 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 പേരും നിരീക്ഷണത്തിലുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല. പ്രൈമറി കോണ്ടാക്റ്റിലുള്ളത് ആ മകളും അമ്മയുമാണ്. അവരാണ് ഹോസ്പിറ്റലിനകത്തേക്ക് വന്നത്. അവിടെ വെച്ചാണ് പ്രൈമറി കോണ്ടാക്റ്റ് ഉണ്ടായത്. അവർക്ക് രണ്ടുപേർക്കുമാണ് പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. അവരുടെ സാമ്പിൾ എടുത്തു. മറ്റ് രണ്ടുപേർ ഒരാൾ അച്ഛനും മറ്റൊരാൾ ആ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയുമാണ്. അവർ സെക്കൻഡറി കോണ്ടാക്റ്റ്. അവർക്ക് പക്ഷെ പനി ലക്ഷണങ്ങളില്ല. അപ്പോൾ ആദ്യം നമ്മളുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് പ്രൈമറി കോണ്ടാക്റ്റ് ലക്ഷണങ്ങളുള്ളവരുടേതാണ് എടുത്തത്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ എടുത്തു. ഈ തുടർ ദിവസങ്ങളിൽ മറ്റവരുടെ രണ്ടുപേരുടെയും എടുക്കും. നമുക്ക് ഇന്നലെയും ഇന്നലെയുടെ തലേ നോക്ക് വന്ന റിസൾട്ടുകൾ വളരെ ആശ്വാസകരമാണ്. കാരണം വളരെ ക്ലോസ് കോണ്ടാക്ട്. ഇപ്പം ഈ മോൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ സാമ്പിൾ പരിശോധിച്ചു, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ അത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സാമ്പിളുകളും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ ആ പരിശോധനകൾ കൃത്യമായി തന്നെ നടക്കും. ഒരാൾ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലുള്ളവരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് നിന്നുള്ള 2 പേരും തിരുവനന്തപുരം സ്വദേശികളായ 4 പേരുമാണ് പട്ടികയിലുള്ളത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരാണ് തിരുവനന്തപുരത്തു നിന്നുള്ളവർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വീട്ടിലുമായി നിരീക്ഷണത്തിലാണിവർ. 2 പേരുടെ ഫലം നെഗറ്റീവായിട്ടുണ്ട്. പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണെങ്കിലും ജില്ലയിൽ ജാഗ്രത തുടരുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ആശുപത്രിയിലുള്ളവർക്ക് പനി മാറിയെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയാൽ വീട്ടിലേക്ക് പോകാം. എന്നാൽ വീട്ടിലും പ്രോട്ടോകോൾ ബാധകമായിരിക്കും. രോഗിയുമായി സമ്പർക്കമുണ്ടായ അവസാന ദിവസം മുതൽ 21 ദിവസം നിർബന്ധമായും ഐസൊലേഷനിൽ കഴിയണം. ജില്ലയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ പനിബാധിതരെ കണ്ടെത്തുന്നതിന് 224 ഫീവർ സർവൈലൻസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ വീട് വീടാന്തരം കയറി പരിശോധന തുടരുകയാണ്. വളർത്തുമൃഗങ്ങളിലെ രോഗം നിരീക്ഷിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ സർവൈലൻസ് സംഘവും ഫീൽഡ് പരിശോധന നടത്തുന്നുണ്ട്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ സഹപാഠികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് കൗൺസിലിംഗ് നൽകും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഹാപ്പി മൊമെന്റ്സ്, ടൈംലെസ് ക്രിയേഷൻസ്, വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്.